ഹായ് ഓൾ B4CIVILINTE പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് RCCയിലെ ടോപ്പ് 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസിൻ്റെ കൂടെ ആവശ്യമായിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും ഹിൻസും പിന്നെ ഇമ്പോർട്ടൻറ്റ് ടേബിൾസ് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കാറ്റഗറി എല്ലാം ഉൾപ്പെടുത്തിയായിരിക്കും ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കംപ്ലീറ്റ് റിവിഷൻ ആയിട്ട് കൂട്ടാവുന്നതാണ്. നിങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു റിവിഷൻ ആയിരിക്കും ഈ വീഡിയോ മുഴുവൻ കാണുകയാണെന്നുണ്ടെങ്കിൽ. സോ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ IS 456-2000, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കംസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്? ഓപ്ഷൻസ് എ M20, ബി M60, സി M65, ഡി M70. ആൻസേഴ്സ് ഓപ്ഷൻ ബി M60. ഇപ്പം നമ്മൾ റൈറ്റ് സൈഡിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇത് Amendment 4 പ്രകാരമുള്ള ടേബിളാണ്. മുന്നേ വേറെ ടേബിൾ ആയിരുന്നു, അതിൽ നിന്ന് വ്യത്യാസമാണ് ഈ ടേബിൾ. നമ്മളിപ്പോൾ ഈ ടേബിളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഓർഡിനറി കോൺക്രീറ്റ്, സ്റ്റാൻഡേർഡ് കോൺക്രീറ്റ്, ഹൈ സ്ട്രെങ്ത് കോൺക്രീറ്റ്, പല ടൈപ്പ് കോൺക്രീറ്റ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. സോ ഇത് പ്രകാരമുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാവുന്നതാണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടെൻസൈൽ സ്ട്രെങ്ത് ഓഫ് കോൺക്രീറ്റ് ഇൻ ഫ്ലെക്ചർ ഇസ്? ഓപ്ഷൻസ് എ 1.1 root of CK, ബി 0.9 root of CK, സി 0.7 root of CK, ഡി 0.5 root of CK. Answer is option C, 0.7 root of CK. 3. Bone stress in Newton per mm square in limit state method for a plane bar in tension on M15 grade concrete is? Options. Option A 1, B 1.2, C 1.4, D 1.6. Answer is option A 1. അപ്പോൾ ഈ ടേബിളിൽ നമുക്ക് ഓരോ ഗ്രേഡിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോൺ സ്ട്രെസ്സുകൾ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിലും ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡിലും ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ടേബിളിലെ വാല്യൂ എടുത്തിട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടേബിൾ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ ദ ആക്ച്വൽ ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഇസ് ലെസ് ദാൻ ക്രിട്ടിക്കൽ ഡെപ്ത്, ദ സെക്ഷൻസ്? ഓപ്ഷൻസ് എ ഓവർ റീൻഫോഴ്സ് സെക്ഷൻ, ബി അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ, സി ബാലൻസ് സെക്ഷൻ, ഡി ക്രിട്ടിക്കലി റീൻഫോഴ്സ് സെക്ഷൻ. ആൻസർ ഇസ് ഓപ്ഷൻ ബി അണ്ടർ റീൻഫോഴ്സ് സെക്ഷൻ. ബാക്കിയുള്ള ആൻസറുകൾ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ലെസ് ആൻഡ് ഗ്രേറ്റർ ദാൻ ആകുമ്പോഴത്തേക്ക് ഓവർ റീൻഫോഴ്സ് സെക്ഷൻ ആവും, ബാക്കിയൊക്കെ നിങ്ങൾക്ക് ഊഹിക്കാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് M20 കോൺക്രീറ്റ് ഇസ് 20 MPa. വാട്ട് ഇസ് ദ നമ്പർ ഓഫ് ക്യൂബ്സ് ഹാവിംഗ് 20 days കംപ്രസീവ് സ്ട്രെങ്ത് ഗ്രേറ്റർ ദാൻ 20 MPa out of 100 cubes made with this concrete? Options. Option A, all, B, 95, C, 80, D, 50. Answers option B, 95. 6. With respect to long-term orders of velocity of concrete, the creep coefficient at 28 days is? Options. A, 1, B, 1.1, C, 1.6, D, 2.2. ആൻസർ ഇസ് ഓപ്ഷൻ സി 1.6. സോ ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലോങ് ടേം ഓർഡർ ഓഫ് വെലോസിറ്റിയാണ്. സോ അത് ഈക്വൽ ടു EG/1 + തീറ്റ. ഈ തീറ്റയാണ് നമ്മളെ ക്രീപ്പ് കോഫിഷ്യൻ്റ്, അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓരോ മീൻസ് ഏജ് കൂടുന്തോറും ക്രീപ്പ് കോഫിഷ്യൻ്റ് കുറഞ്ഞവരാണ്. 7 days 2.2, 28 1.6, 1 year 1.1. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 28 days ക്രീപ്പ് കോഫിഷ്യൻ്റ് ആണ്. ഇത് ആൻസർ ഇസ് 1.6. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ്, ഹാർഡ് ഡ്രോൺ സ്റ്റീൽ വയർ fabric conforms to? Options A, IS 432, B, IS 1786, C, IS 1566, D, IS 2062. Answer is option C, 1566. അപ്പം IS 432 എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൽ സ്റ്റീലാണ്. H5 ഹൈ സ്ട്രെങ്ത് ഡിഫോൺ ബാസ് ആണ്. IS 1786 ഹാർഡ് റൗണ്ട് സ്റ്റീൽ വെയർ ആണ്. 1566 ആൻഡ് സ്ട്രക്ചറൽ സ്റ്റീൽ കൺഫോമിംഗ് ടു ഗ്രേഡ് എ ആണ് 2062. അപ്പോൾ ഇതിൽ നിന്ന് ഏത് ക്വസ്റ്റ്യൻ വേണമെന്ന് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ നമ്പർ 8, മിക്സ് ഓഫ് M5 ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ഇസ് അപ്രോക്സിമേറ്റ്ലി? ഓപ്ഷൻസ് A 1:4:8, B 1:5:10, C 1:6:12, D 1:3:6. ആൻസർ ഇസ് ഓപ്ഷൻ B 1:5:10. അപ്പം ഓരോ ഗ്രേഡും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിക്സും നമ്മുടെ അതിൽ കൊടുത്തിട്ടുണ്ട്. 5, 7.5, 10, 15, 20, 25 എന്ന ഓർഡറിൽ പഠിച്ചേക്കുവാണെങ്കിൽ M5 കറസ്പോണ്ടിങ് ആയിട്ട് 1:5 ആണ് വരുന്നത്. അതിൽ നിന്ന് ഓരോ നമ്പർ കുറച്ച് പോയാലും നമുക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാമെന്നുള്ളത്. അതായത് M5 ന് 5 വരുന്നു, 7.5 ന് 1:4:8 വരുന്ന 4 വരുന്നു, M10 ന് 1:3:6. അപ്പോൾ ആ 5, 4, 3, 2, 1 ആ ഒരു ഓർഡർ പഠിച്ചു വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇത് കൺഫ്യൂഷൻ ഇല്ലാതെ അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Question number 9. In concrete elements with thin sections, closely spaced reinforcement or small cover consideration should be given to the use of dash as nominal maximum size of aggregate. Options A 10 mm, B 12 mm, C 15 mm, D 20 mm. Answer is option A 10 mm. This IS code is close on. That is 5.3.3. That is the avasana bhagathayittu paranjirikkunna sentence. അതേപോലെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നതാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഇത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ക്ലോസിനകത്ത് തന്നെ നമുക്ക് നോർമലി 20 mm ആണ് യൂസ് ചെയ്യുന്നത്, എന്നാൽ 40 mm യൂസ് ചെയ്യുന്ന കണ്ടീഷൻസിൽ പറയുന്നുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരം ആൻസർ 10 mm ആണ്. അതാണ് ലാസ്റ്റ് പോർഷനിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. For the mixing of concrete, the maximum permissible limit of sulfates present in waters. Options A 300 mg per liter, B 400 mg per liter, C 500 mg per liter, and D 200 mg per liter. So answer is option B 400 mg per liter. Now, corresponding organic 200, inorganic 3000, sulfates 400, chlorides 2000, suspended matter 2000. അങ്ങനെ പലതുണ്ട്. അപ്പം ഇതെല്ലാം IS കോഡിൽ പറയുന്നതാണ്. ഇതിന് പ്രകാരമായിട്ടുള്ള വാല്യൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസർ 400 ആണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 11. As per IS 456-2000, concrete completely immersed in seawater and concrete surface exposed to seawater spray comes under which environmental exposure conditions respectively? So options A. Severe and very severe, B. Very severe and severe, C. Very severe and extreme, D. Extreme and very severe. So answer is option A. Severe and very severe. ഇതിൽ ചെറിയൊരു കൺഫ്യൂസിങ് ബിറ്റ് ഉണ്ട്. കാര്യം പെട്ടെന്ന് നമ്മൾ സീ വാട്ടറിൽ ഇമേഴ്സ് ചെയ്തിരിക്കുന്നതാണ് കൂടുതൽ സിവിയർ എന്ന് വിചാരിക്കാം. ഒരു ചെറിയ പെർസെൻറ്റേജ് ആളുകളിൽ തിരിച്ച് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കുക. സീ വാട്ടർ മീൻസ് അത് കോൺക്രീറ്റ് ഇമേഴ്സൻ സീ വാട്ടർ സിവിയറേ ആകുന്നുള്ളൂ. പക്ഷേ കോൺക്രീറ്റ് സർഫസിൽ സീ വാട്ടർ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അത് വെരി സിവിയർ കണ്ടീഷനാണ്. ഇപ്പോൾ ഓരോ കണ്ടീഷൻസും അതിൻ്റെ ക്രൈറ്റീരിയൻസും എക്സ്പോഷർ കണ്ടീഷൻസും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഉള്ള ടേബിളാണ് ടേബിൾ 3. അത് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. So the next question is number 12. Minimum cement content in 1 MQ PCC at extreme exposure condition is in kilogram per meter cube. Option A 280, B 300, C 320, D 340. Answer is option A 280. Either IS 456 table 5 ana. This oro exposure conditions ilum PCCക്കും റെയിൻഫോഴ്സ് കോൺക്രീറ്റിനും ആവശ്യമായിട്ടുള്ള സിമെന്റ് കണ്ടന്റ്, വാട്ടർ കണ്ടന്റ് റേഷ്യോ, മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് എന്നൊരു ടേബിളായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ ടേബിൾ ഉപയോഗിച്ചുകൊണ്ട് ഏത് ക്വസ്റ്റിനും ചോദിക്കാവുന്നതാണ്. വേണമെങ്കിൽ മിനിമം ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് ആൻഡ് മൈൽഡ് RCCയിൽ മൈൽഡ് എക്സ്പോഷർ ആണെങ്കിൽ മിനിമം ഗ്രേഡ് എത്രയാണ്, അല്ലെങ്കിൽ എക്സ്ട്രീം എക്സ്പോഷർ ആണെങ്കിൽ മിനിമം ഗ്രേഡ് എത്രയാണ്, അല്ലെങ്കിൽ വാട്ടർ സിമെന്റ് റേഷ്യോ എത്രയാണ്. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരു ഒറ്റ ടേബിൾ ബേസ് ചെയ്ത് തന്നെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. സോ ഈ ടേബിൾ പഠിക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 13. Minimum grade of concrete required for pre-tension concrete is. Options A M20, B M30, C M40, and D M35. Answer is option C M40. Oro type of concrete name adinu avashyamalla minimum grade table koduthirundu. PCC M15, RCC M20, PCC subjected to seawater M20, RCC subjected to seawater M30, post tension M30, and pre-tension like free stress M40. So the next question 14. Minimum time period to remove soffit formwork from slab for which the concrete is made using OPC is. Options. Option A 1 day, B 3 day, C 5 day, and D 7 days. So, this answer option B 3 days. This is the amendment. That is amendment number 5. അപ്പോൾ അത് പ്രകാരം നമുക്കൊരു എക്സ്ട്രാ ടേബിൾ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു കോളം കൂടെ വന്നിട്ടുണ്ട് അമ്മ 5 പ്രകാരം. അതെന്ന് വെച്ചാൽ ഫോർ കോൺക്രീറ്റ് മെയ്ഡ് യൂസിങ് സിമെന്റ് അതർ ദാൻ OPC ഓർ യൂസിങ് മിനറൽ അഡ്മിക്സ്റ്റേഴ്സ് ലൈക്ക് ഫ്ലൈ ആഷ് ആൻഡ് സ്ലാഗ്. ഈ ഒരു അഡീഷണൽ ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അഡീഷണൽ ടേബിളിലുള്ള വാല്യൂസ് ഉപയോഗിച്ചും ക്വസ്റ്റ്യൻസ് വരാം. കാരണം നോർമലി ഉള്ളത് നമുക്കിപ്പോൾ 3 days വന്ന ആൻസർ ഇനി അത് ഫ്ലൈ ആഷ് യൂസ് ചെയ്യുന്ന രീതിക്കാണ് ചോദിക്കുന്നത്, നമുക്ക് ആൻസർ 7 days ആയിട്ട് മാറും. അത് അമെൻമെന്റ് നമ്പർ 5 വന്നിരിക്കുന്നത്. സോ ഈ അമെൻമെന്റ് നോക്കുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Number 15. For exposure conditions severe and very severe, a reduction of dash mm may be made of concrete if M35 and above. Options A 15 mm, B 10 mm, C 5 mm, D 20 mm. Answer is option C 5 mm. This IS 456 table 16. ഇതിൽ ഓരോ എക്സ്പോഷർ കണ്ടീഷൻസിന് ആവശ്യമായിട്ടുള്ള നോമിനൽ കോൺക്രീറ്റ് കവർ തന്നിട്ടുണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ അങ്ങനെ പലതായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഓരോ കണ്ടീഷന് ആവശ്യമായിട്ടുള്ള കവർ നമ്മൾ പഠിക്കുക. ഇനി നമ്മൾ ഈ സ്പെസിഫിക് ക്വസ്റ്റ്യൻ വരുന്നത് അല്ല നോട്ട് നമ്പർ 3 ആണ്. നോട്ട് നമ്പർ 3-ൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സ്പോഷർ കണ്ടീഷൻ സിവിയർ ആൻഡ് വെരി സിവിയർ റിഡക്ഷൻ ഓഫ് 5 mm may be made where the concrete grade is 35 and above എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്. സോ ദി ആൻസർ ഈസ് 5 mm. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The span to effective depth ratio of a simply supported beam of span 20 meter is options A 20, B 10, C 26 and D 15. Answer option B aanu. Normal at last effective span to effective span to depth ratios നമുക്ക് നമ്മുടെ IS 456 available ആണ്. Calivers and simply supported 20, 26. പക്ഷേ ഇതെല്ലാം വരുന്നത് 10 meter span വരെയാണ്. 10 meter span കഴിഞ്ഞാൽ നമുക്കൊരു മൾട്ടിപ്ലിക്കേഷൻ ഫാക്ടർ വെച്ചിട്ട് ഈ ഫാക്ടേഴ്സിനെ എല്ലാം മോഡിഫൈ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമ്മൾ 20 ആണ് നമ്മുടെ സ്പാന്. 20 × 10/20 എന്നൊരു ഫാക്ടർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് LBD റേഷ്യോ 10 വരും. അതാണ് ഈ ക്വസ്റ്റിൻ്റെ ആൻസർ. സോ നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ? ഓപ്ഷൻസ് A കോൺക്രീറ്റ് ഇസ് അണ്ടർ സ്ട്രെസ്, B ഫെയിലിയർ ഇസ് ഡക്ടൈൽ, C ഗീവ്സ് സഫിഷ്യൻറ്റ് വാർണിംഗ് ബിഫോർ ഫെയിലിയർ, D കോൺക്രീറ്റ് അച്ചീവ്സ് പെർമിസിബിൾ സ്ട്രെസ് prior to steel. So the correct answer is option D. അപ്പം ഈ ഓപ്ഷൻസിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് കോൺക്രീറ്റ് അച്ചീവ്സ് പെർമിസിബിൾ സ്ട്രെസ് prior to steel. ഇപ്പം അണ്ടർ റീഇൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സ്റ്റീൽ അച്ചീവ്സ് പെർമിസിബിൾ സ്ട്രെസ് prior to കോൺക്രീറ്റ് ആണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ D ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ്? ഓപ്ഷൻസ് A strain analysis will be done, B stress analysis will be done, C ultimate load is considered, D partial factor of safety is considered. Answer is option B. Stress analysis will be done. അതാണ് ഈ ക്വസ്റ്റ്യനിൽ തെറ്റായിട്ട് വരുന്നത്, ഈ ഓപ്ഷൻസിൽ തെറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ വാല്യൂ ഓഫ് മാക്സിമം ഡെപ്ത് ഓഫ് ന്യൂട്രൽ ആക്സിസ് ഫോർ എ ബീം വിത്ത് FE 415 സ്റ്റീൽ ഇൻ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇസ്? ഓപ്ഷൻസ് A 0.53 D, D 0.48 D, C 0.47 D, D 0.46 D. Answer is option B 0.48. നോർമലി നമ്മൾ ബൈ ഹാർട്ട് എന്നൊരു ടേബിൾ തന്നെയാണ്. ഓരോ സ്റ്റീലിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ്യൂ മാക്സിന്റെ വാല്യൂ നമുക്ക് ഈ ടേബിളിൽ നിന്ന് പഠിക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ മാക്സിമം ടെൻഷൻ റീഇൻഫോഴ്സ്മെന്റ് ഓഫ് ആൻ RCC ബീം ഇസ്? ഓപ്ഷൻസ് A 0.03 BD, B 0.04 BD, C 0.05 BD, D 0.06 BD. The answer is option B 0.04 BD. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 21. Unequal top and bottom reinforcement in a reinforced concrete section leads to? Options A creep deflection, B shrinkage deflection, C long term deflection and D large deflection. Answer is option B shrinkage deflection. So number 22. When assessing the strength of a structure as per the limit state of collapse, the value of partial safety factor for steel is taken as? Options A 1.5, B 1.1, C 1.15 and D 1.2. Answer is option C 1.15. 23. In the limit state method of design, the failure criterion for reinforced concrete beams and columns is? Options A maximum principal stress theory, B maximum principal strain theory, C maximum shear stress theory and option D maximum strain energy theory. Answer is option C maximum shear stress theory. 24. The stresses in concrete in a reinforced concrete element under sustained load due to creep. Options A increases with time, B decreases with time, C remains the same, option D none of this. Answer is option B decreases with time. The next question. What is the modular ratio to be used in the analysis of RC beams using working stress method if the grade of concrete is M20? Options A 10.1, B 13.3, C 15.2, D 16.1. So the answer is option B 13.3. അത് വർക്കൗട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് മോഡുലാർ റേഷ്യോ എന്ന് പറയുന്നത് M is equal to 280/3 sigma CBC അപ്പോൾ സിഗ്മ സി ബി സി എന്ന് പറയുന്നത് നമുക്ക് ഓരോ കോൺക്രീറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. ജനറലി നമുക്ക് ഓൾമോസ്റ്റ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും, ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടും. അത് വെച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് റിമെമ്പർ ചെയ്ത് വെക്കാം. എക്സാക്ട്ലി ബൈ 3 അല്ല, എന്നാലും ജസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ അടുത്തുള്ള വാല്യൂ കിട്ടും. അപ്പോൾ M15 ആണെങ്കിൽ ബൈ 3 ചെയ്താൽ 5 കിട്ടും. M20 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ വാല്യൂ സിഗ്മ സി എസ് ബി സി എന്ന് പറയുന്നത് 7 ആണ്. M25 ആണെങ്കിൽ ഓൾമോസ്റ്റ് 8.5. അങ്ങനെ ഓരോ വാല്യൂസ് ഉണ്ട്, നമുക്ക് ഓർത്ത് വെക്കാവുന്നേ ഉള്ളൂ. ഇനി ഓരോ ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് താഴെ തന്നെ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കണക്ക് M25 ആണെങ്കിൽ ബൈ 3 ചെയ്താൽ ഓൾമോസ്റ്റ് 8.5 ആവും. അപ്പോൾ M30 ആണെങ്കിൽ ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 10 ആവും. അപ്പോൾ ഓരോ സിഗ്മ സി ബി സിയുടെ വാല്യൂ നമുക്ക് ഓർത്ത് വെക്കാം. പിന്നെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോഡുലർ റേഷ്യോയുടെ വാല്യൂസും സൈഡിൽ തന്നിട്ടുണ്ട്. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. What is the minimum area of tension reinforcement in beams when FE 415 is used? Options: A 0.08%, B 0.12%, C 0.15%, D 0.2%. ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ഡി 0.2% തന്നെയാണ്. നമ്മൾ മിനിമം ഏരിയ ഓഫ് സീലിംഗ് ബീംസിന്റെ ഇക്വേഷനാണ് A/B = 0.85/F5. F5 നമുക്ക് തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ആൻസർ 0.2% കിട്ടും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഇസ് 75 mm thick. The maximum size of reinforcement bar that can be used is option A 6 mm, B 8 mm, C 10 mm, D 12 mm. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ B 8 mm ആണ്. അപ്പം ഈ ഒരു സ്ലാബ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ലാബിൻ്റെ മിനിമം ഡയമീറ്റർ ഓഫ് ബാർ ടു ബി യൂസ്ഡ് ഷുഡ് നോട്ട് എക്സീഡ് 1/8 ദ തിക്നെസ് ഓഫ് ദ സ്ലാബ്. അത് സ്ലാബിനെ സൈസിനെ 8 വെച്ച് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കാട്ടിയും വലിയൊരു വാല്യൂ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനെക്കാട്ടിയും വലിയൊരു ബാർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്കിവിടെ 9.375 ആണ് മാക്സിമം സൈസായിട്ട് വന്നത്. അപ്പം അതിന് താഴെയുള്ള ബാറ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ 8 mm ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. Next question 28. Side face reinforcement is provided in a beam when the depth of the web exceeds option A 550 mm, B 650 mm, C 750 mm, D 850 mm. Answer is option C 750 mm. 29. Drops are provided in flat slabs to resist option A bending moment, B shear, C thrust and D torsion. Answer is option B shear. The flexural collapse in over reinforced beams is due to options A primary compression failure, B secondary compression failure, C primary tension failure, D bond failure. Answer is option A primary compression failure. ഇനി അണ്ടർ റെയിൻഫോഴ്സ്ഡ് സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ സെക്കൻഡറി കംപ്രഷൻ ഫെയിലിയർ ആണ് അതിന്റെ ഫെയിലിയർ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ കേസ് ഓഫ് ഡീപ് ബീം ഓർ ഇൻ തിൻ വെബ്ഡ് RCC members, the first crack formed is options A flexural crack, B diagonal crack due to compression, C diagonal crack due to tension, D shear crack. Answer is option C diagonal crack due to tension. Shrinkage in a concrete slab, options A causes shear crack, B causes tension crack, C causes compression crack, D do not cause any cracking. Answer is option B causes tension crack. 33. What is the value of minimum reinforcement in the case of FE 415 in a slab? Options A 0.1%, B 0.12%, C 0.15% and D 0.2%. Answer 0.12% ആണ്. ഓരോ സ്റ്റീലിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിനിമം റീഇൻഫോഴ്സ്മെന്റ് നമ്മളെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. FE 250 ആണെങ്കിൽ 0.15, FE 415 ആണെങ്കിൽ 0.12. ഇനി വെൽഡഡ് വയർ ഫാബ്രിക് ആണെങ്കിൽ 0.12% ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ആൻസർ 0.12% ആണ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മാക്സിമം പെർസെന്റേജ് ഓഫ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ അലൗഡ് ഇൻ RCC ബീം ഇസ് ഓപ്ഷൻസ് A 10%, B 20%, C 30%, D 40%. ആൻസർ ഇസ് ഓപ്ഷൻ C 30%. IS 456 വരെ ക്ലോസ് ആണിത്. ഇതിൽ നമുക്ക് 37.1.1 ബി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുകൊണ്ടാണ് 30% വന്നതെന്ന് മനസ്സിലാവും. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം സ്ട്രെയിൻ അറ്റ് ഫെയിലിയർ ഇൻ ദ ടെൻസൈൽ റീഇൻഫോഴ്സ്മെന്റ് വെൻ FI ഇസ് ഈക്വൽ ടു 400 MPa ഓഫ് RCC ബീം ആസ് പെർ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് ഇസ്. നിങ്ങൾക്കിത് ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാവുന്നതാണ്. സോ ഓപ്ഷൻസ് option A 0.002, B 0.0028, C 0.0037 and D 0.003. so minimum strain എന്ന് പറയുന്നത് is equal to 0.002 plus 0.87 by ES ആണ്. നമുക്ക് FI യുടെ വാല്യൂ അറിയാം, ES ന്റെ വാല്യൂ അറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.0037 കിട്ടും. അത് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A continuous beam is considered as a deep beam if the ratio of effective span to overall depth is less than. Option A 2, B 2.5, C 3 and D 3.5. So answer is option B 2.5. Yes, code 29.1 close prakaramana. So simply supported beam aanengila value 2 aanu, continuous beam aanu namakku answer 2.5 aanu varunadu. Question number 30 is on the enlarged head of the supporting column of a flat slab is called. Options A capital, B drop, C panel and D block. Answer is option B drop. Now flat slab in the structure diagram slab on the drop over drop in the capital and the column. So next question. In limit state design, permissible bond stress in the case of deformed bars is more than that in plain bars by. Options A 60%, B 50%, C 40% and D 25%. Answer is option A 60%. But deformed bars are 60%. Compression bond stress it's increased by 25%. So next question 39. Shear span is defined as a zone where. Options A bending moment is 0, B shear force is 0, C shear force is constant and D bending moment is constant. Answer is option C shear force is constant. So number 40. Diagonal tension reinforcement is provided in a beam as. Options A longitudinal bars, B bent up bars, C helical reinforcement and D 90 degree bend at the ends of main bars. Number answer option B bend up bars aanu nammada figure la kaanam diagonal tension karakku edu variyana varunadennum adinu counter cheyan vendi bend up bars enganeyana koduthirikkunnathennu figure il ninnu vyakthamana. So the next question number 41. What is the anchorage value of standard hook of a reinforcement bar of diameter D? Options A 4D, B 8D, C 16D and D 32D. Answer is option C 16D. 42. Maximum longitudinal reinforcement in an axially loaded column is dash of gross sectional area. Option A 3%, B 4% and C 5%, D 6%. Answer is option D 6%. For column in the case of value style minimal option reinforcement, maximum reinforcement, the pitch of the transverse reinforcement, least lateral diameter of compression members, 16 diameter of the board, 300 pitch, equation. So next question 43. The load carrying capacity of a column designed by working stress method is 500 kN. The collapse load of the column is dash. Option A 550 kN, B 660 kN, C 750 kN and D 1100 kN. Okay, this is the work out. So answer is option C 750 kN. Collapse load is the load factor into working load. So load factor 1.5 and working load is 500. So the answer is 750 kN. 44. The design of foundation for a large generator is guided primarily by. Option A frequency, B deformation, C strength and D stiffness. Answer is option A frequency. From generator machine foundation ana, machine foundation the main category is frequency vechitana avaru design cheyana resonance okka counter cheyan vendana frequency nammal consider cheynadu. Question number 45. When a spirally reinforced short column is loaded axially, the concrete inside the core is subjected to. Options A bending and compression, B biaxial compression, C triaxial compression, D uniaxial compression. Answer is option C triaxial compression. 46. An RCC column of 4 m length is rigidly connected to the slab and to the foundation. Its cross section is 400 × 400 m². The column will behave as A. Options A long column, B short column, C intermediate column, D none of this. So നിങ്ങൾക്ക് ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ഇനി എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത് നോക്കാം. ആൻസർ വരുന്നത് option B ആണ് ഷോർട്ട് കോളം. ഇതിൽ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് നമ്മുടെ എഫക്റ്റീവ് ലെങ്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ആണ്. എഫക്റ്റീവ് ലെങ്ത് റിജിഡ് കണക്ഷൻ ആയതുകൊണ്ട് 0.65 ലെങ്ത് ആണ്. ലെങ്ത് നമുക്ക് തന്നത് 4 m. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ 400 ആണ്. അപ്പോൾ അതിൻ്റെ ചെയ്യുമ്പോഴത്തേക്കും സോൾവ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് വാല്യൂ 6.5 ആയിരുന്നു. ദാറ്റ്സ് ലെസ് ദാൻ 12. സോ വി കൺസിഡർ ഇറ്റ് ആസ് എ ഷോർട്ട് കോളം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 47. വാട്ട് ഇസ് ദ ഒപ്റ്റിമം മോർട്ടാർ മിക്സ് ടൈപ്പ് ഓഫ് മാക്സിമം മേസണറി യൂണിറ്റ് സ്ട്രെങ്ത് ഓഫ് 5 Nm/mm²? Options A M1, B M2, C H1 and D H2. So answer is option A M1 or mortar grade. That is corresponding to the compressive strength. Maximum compressive strength in your table. അപ്പോൾ H1 ആണെങ്കിൽ 10H2 ആണ് 7.5 ക്വസ്റ്റ്യൻ ചോദിച്ചത് 5 വരുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോട്ടാ ഗ്രേഡ് ഏതാണെന്നുള്ളതാണ്. സോ ദ ആൻസർ ഇസ് M1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 48. When is a masonry wall known as a shear wall? Options: A. If the earthquake load is out of plane. B. If the earthquake load is in plane. C. If it is unreinforced. And D. None of this. Answer is option D. If the earthquake load is in plane. So number 49. For a bridge deck, the most economical section shall be option A. Double T. B. I section. C. Box section. D. Channel section. Answer is option C, box section. 50. In a two-way slab, the depth of slab is based on options A. Longer span, B. Shorter span, C. Independent of span, and D. None of this. Answer is option B, shorter span. So, we have a portions of RCC. These questions are the exam. These are very important portions. I have told questions dicto. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോർഷൻസ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പോർഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാൻ ഞാൻ പറഞ്ഞു. ഓരോ ടേബിളിൽ നിന്നും അവർക്ക് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. പല പി സികൾക്കും ഇപ്പോൾ അങ്ങനെയാണ് ചോദിച്ചു വരുന്നത്. സോ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് നല്ലപോലെ ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.